എന്റെ പണിക്കരട്ടെ, എന്തൊരു തിരക്കായിരുന്നു അമ്പലത്തില്. കാലം പുരോഗമിക്കുന്നവരും മനുഷ്യന് ദൈവത്തിനോടുള്ള വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുക. അതെന്താ പണിക്കരട്ടൻ അങ്ങനെ പറഞ്ഞത്? എടി, സാങ്കേതികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ മനുഷ്യൻ പുരോഗമിക്കുക, പക്ഷെ മനസ്സമാനം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതിന് ദൈവത്തിന്റെ അടുത്ത് പോയിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ മനസ്സമാനത്തിന് വീട്ടിൽ ചെല്ലാൻ പറ്റും, അവിടെ ഭാര്യമാരുണ്ടാവൂലേ. അതെ പണിക്കരട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ ഇന്ന് അമ്പലത്തിൽ ചെന്ന് എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? ഞാൻ പറയാം. ശരിക്കും സമ്പത്ത് ഉണ്ടാവണേ എന്നല്ലേ നീ പ്രാർത്ഥിച്ചത്? അല്ല. എന്നൊരു അടിപൊളി ഫോറിൻ കാർ വാങ്ങണമെന്നായിരിക്കും നീ പ്രാർത്ഥിച്ചത്? അയ്യോ അല്ല. എന്നാ ഞാൻ പറയട്ടെ, നിന്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ആലീസ് ഗ്ലാമറില്, അതിന്റെ മുഖത്ത് ആസിഡ് വീഴണമെന്നായിരിക്കും നീ പ്രാർത്ഥിച്ചത്? ഇനിയുള്ള അടുത്ത 7 ജന്മത്തിലും ഞാൻ പണിക്കരട്ടന്റെ ഭാര്യയായിട്ട് തന്നെ ജനിക്കണേന്ന് പ്രാർത്ഥിച്ചത്. സത്യം സത്യം. അതെ പണിക്കരട്ടൻ എന്താ പ്രാർത്ഥിച്ചത്? ഇതെന്റെ 7-ാമത്തെ ജന്മമായിരിക്കണമേ ദൈവമേ എന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. ദൈവദോഷം പറയരുത് കേട്ടോ. എടി, നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് വേണ്ടിയല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ മറ്റുള്ളവരോ? നടക്ക് നടക്ക് നടക്ക്. ഇന്ന് നിന്റെ പിറന്നാളായി പോയി, അല്ലെങ്കിൽ നിന്നോട് അമ്പലത്തിൽ വരില്ലായിരുന്നു. ഓ, അപ്പൊ വിവാഹ വാർഷികമായിരുന്നെങ്കിലോ? എങ്കി ഞാൻ നേരെ പള്ളി പോയനെ. പള്ളിയിലോ? അതെന്തിനാ? ചെയ്ത കുറ്റത്തിനെ കുമ്പസാരിക്കാൻ. പണിക്കരട്ടാ, ഈ വിവാഹം വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്റെ ഒരു ആംഗിളിൽ പറയുകയാണെങ്കിൽ, ഭക്ഷണം വെക്കാനും തുണികൾ അലക്കാനും സ്ത്രീകൾക്ക് ജീവനുള്ള ഒരു യന്ത്രത്തെ കിട്ടുന്ന ദിവസം. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. ഇത് പൊതുവഴി ആയിപ്പോയി, ബാക്കി ഞാനേ നിങ്ങൾക്ക് വീട്ടിൽ വെച്ചു തരാം. അങ്ങോട്ട് പാടില്ല, മേടിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. വേണ്ടായിരുന്നു. ഇനിയിപ്പോ നേരെ വീട്ടിൽ പോയാലും പ്രശ്നമാ, ഒന്ന് ആറി തണുത്തിട്ട് പോകാം. പണിക്കരട്ടാ, എന്താ ഒരു ചുറ്റിക്കളി പോലെ. ഞാനേ എന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ആദ്യം തീരുമാനിച്ചു, പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ച്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലായി. പോയിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ്. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടാ. നീ അങ്ങോട്ട് പോണ്. പണിക്കരട്ടാ, എന്റെ ഗേൾ ഫ്രണ്ട് എന്റെ ബർത്ത്ഡേ എന്ന് അവൾക്ക് എന്ത് കൊടുക്കുന്ന ആലോചിച്ചോണ്ടിരിക്ക. എന്ത് കൊടുക്കും? സുന്ദരിയാണോ? പിന്നെ നല്ല സുന്ദരിയാ. എന്നാ ഒരു കാര്യം ചെയ്യ്, എന്റെ ഫോൺ നമ്പർ കൊടുത്തേക്ക്. അവൾ അത്ര കാര്യമൊന്നല്ല. അത് നിന്റെ വിശ്വാസം. ഇടക്കാലത്തെ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാ അവർക്ക് ഒരു കാമന്മാരല്ല, 2-ഓ 3-ഓ 4-ഓ ഒക്കെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടാവും. എന്റെ അനുഭവം. എന്തനുഭവം? ഇന്നാളെ എന്റെ ഒരു സുഹൃത്ത്, അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് ചെന്നിട്ട് ഇവന്റെ ഗേൾ ഫ്രണ്ടിന്റെ മൊബൈലിലേക്ക് വെറുതെ മൊബൈലിലേക്ക് മിസ് കോൾ അടിച്ച്. മിസ് കോൾ അടിച്ചു നോക്കി. എന്നിട്ട് ആ മൊബൈൽ എടുത്ത് നോക്കി. അപ്പൊ എന്ത് കാണാം? അവന്റെ പേര് കാണും. അവിടെ കണ്ടത് എന്താണെന്നറിയാമോ? എന്താണ്? ടൈം പാസ് നമ്പർ 12. 12-ാമത്തെ ടൈം പാസ്സാ. പക്ഷേ എനിക്ക് അവളെ നല്ല വിശ്വാസ. വിശ്വാസം ആണല്ലോ, വിശ്വാസം അതല്ലേ എല്ലാം.